നമസ്കാരം, റിജിവേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ധർമ്മപുരിയില്. ഇതേതാ സ്ഥലം? ഹൊഗനക്കൽ എന്നാ സൊല്ലത്? ഹൊഗനക്കൽ ഫോൾസ്. ഇങ്ങ സ്പെഷ്യാലിറ്റി തന്നെ വാട്ടർഫോൾസ് കൊട്ടവഞ്ചിയിലല്ലേ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൊട്ടവഞ്ചിയിലുള്ള യാത്രയാണ്. പുഷ്പയിലത്തെ സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇവിടുത്തെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇവിടെയൊക്കെ നിറച്ച് കൊട്ടവഞ്ചികളും ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇട ദിവസം വന്നത് കാരണം വലിയ തിരക്കുകളൊന്നും ഇല്ല, പക്ഷെ ഒരുപാട് കൊട്ടവഞ്ചികൾ ഇങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ട്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കൊട്ടവഞ്ചികൾ ഇങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ട്. കൊട്ടവഞ്ചികളൊക്കെ കണ്ടു. ഇനി ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, ഉള്ളിലേക്ക് പോകാനുള്ള പ്രൈസൊക്കെ എത്രയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഡീലർമാരുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് നോക്കി നോക്കാം എത്ര രൂപ വരുന്നു. ഇവിടെ ഒരുപാട് ചെറിയ കടകളുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ ഒരുപാട് അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക സംഭവങ്ങളുണ്ടാവില്ലേ. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ക്യാമറ പിടിച്ച് പോകുമ്പോൾ. മെയിനായിട്ട് ഇവിടുത്തെ ഫിഷ് അല്ലെ, ഫിഷ് ഫ്രൈ ആണല്ലേ ഇങ്ങനെ ജാസ്തി വരുന്നത്. ഉച്ചയപ്പം നമ്മളെ കൊട്ടവഞ്ചി കാണിക്കാം, കൊട്ടവഞ്ചിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോവാണ്. എന്താണ് അവസ്ഥ എന്നറിയില്ല, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. കൊട്ടവഞ്ചിയിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്, ഏതാവസ്ഥയിൽ എത്ര രൂപ മേടിക്കുന്നൊന്നും വലിയ പിടിയൊന്നും ഇല്ല. എന്തായാലും പോയി നോക്കാന്ന് വിചാരിക്കുന്നു. അതെന്നക്ക എന്താ സംഭവം ഒന്നും പ്രത്യേകിച്ച് പിടി കിട്ടിയില്ല. അങ്ങനെ നമ്മള് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മള് കൊട്ടവഞ്ചിയില് നമ്മള് റൈഡിന് പോവാ. റൈഡ് തന്നെയല്ലേ പറയാന്ന് എനിക്ക് അറിയില്ല, ഞാൻ ബൈക്കിൽ വന്നായിരുന്ന റൈഡായി. പുഷ്പയെല്ലാം എങ്കിലല്ലേ ഷൂട്ട് പണിയാണോ? പുഷ്പയെല്ലാം ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക്, പുഷ്പ മൂവിയിലെ സ്ഥലമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഉണ്ടെന്നാണ് നമ്മുടെ അണ്ണൻ പറയുന്നത്. നമ്മൾ അവിടേക്ക് ഒന്ന് പോയി കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്ത് തരാം. നമുക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടവഞ്ചിയാണ് ഈ എടുക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടവഞ്ചിന് എടുക്കണേ. അപ്പം ഈ ഇതിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ബില്ലാണ്, 750 രൂപയാണ് ഇതിൽ അയക്കുന്നത്. ഈ ബില്ലിൽ ഇവർക്ക് കൊടുക്കും, ഇവരുടെ കൊട്ടയുടെ നമ്പർ എഴുതും, എന്നിട്ട് ഇവർ വന്ന് വിളിക്കും. അതായത് ഇവന്മാർ അവിടുത്തെ എൻട്രൻസിൽ ഉണ്ടായിരിക്കും. അപ്പം നമ്മളെ വന്ന് ക്യാൻവാസ് ചെയ്തിട്ട് അവർ നമ്മളെ കൊട്ടവഞ്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അതാണ് മെയിൻ സംഭവം. നല്ല പേടി പോയിട്ട് ഒരു വെള്ളച്ചാട്ട കാട്ടിട்டு அது போட் ரைடு ஒரு அப் அண்ட் டவுன் 3 கிலோமீட்டர் போய் வரும். இதெல்லாம் போகணும்னா ஒரு வண்டிக்கு எக்ஸ்ட்ரா 500 ரூபாய் வரும். നിറച്ച് മലയാണ് കേട്ടോ, മലയുടെ അയ്യര് കളിയാണ്. ശരിക്കും നമ്മള് വരുമ്പോ ഒറ്റയ്ക്ക് ഒരാളായിട്ട് വരരുത്, ടീമായിട്ട് വരിക. ഒരു 3-4 പേര് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബെനിഫിറ്റ് അല്ലണ. ഒരാള് പോയാലും ഒരു ടീം 4 പേര്, മാക്സിമം 4 പേര് അല്ലടാ, ആ 4 പേര് പോയാലും ഇതേ പ്രൈസ് തന്നെയാണ് ആവുക. കണ്ട മലനിരകൾ കണ്ട. അണ്ണൻ പറയണം പുഷ്പയുടെ സ്ഥലം നമ്മൾ ഗപ്പാക്കില്ലേ. ആ പുഷ്പ ലൊക്കേഷൻ നമ്മളെ കൊണ്ടുപോകുന്നാണ് പറയണേ. അപ്പോ എന്റെ വീഡിയോ പാത്ത് എവ്വളോ ആള് വന്നാലും ഇന്ന് അണ്ണന് കിട്ടാ പോകും. എന്താ അണ്ണനോട് നമ്പർ ഞാൻ ഇതില് പോട്ട് കൊടുക്കാം. ഓക്കെ അണ്ണ. ആ അതാണ് നമ്മ ബെനിഫിറ്റ്. നമുക്ക് നേരെ വ്യൂവേഴ്സ് എല്ലാം ഇരിക്ക്. അപ്പൊ അവരെല്ലാവരും ഇങ്ങനെ വന്നിട്ട് അണ്ണനോട് നമ്പർ വെച്ചു കൊടുക്കാം. സീസൺ ടൈം എന്താ? ജനുവരി ടു മെയ്. ജനുവരി ടു മെയ് അപ്പോഴൊക്കെ അധികമാ ഇരിക്കും.
ജനുവരി ടു മെയ്, അതായത് ജനുവരി മെയ് മാസങ്ങളിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പീക്കായിട്ടുള്ള ഒരു ഒരു ടൂറിസ്റ്റ് സമയം എന്ന് ഇവർ പറയണത്. അപ്പോൾ അതല്ലാത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരക്കൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്ത് വരാം അല്ലേ. ഇതെല്ലാം മൂടിയിടുമോ? ഓ ഓക്കെ ഓക്കെ. അപ്പൊ അപ്പൊ എന്നാ എന്താ വണ്ടിയില് പോവും? അലോടെ കടയാതാ? അതെ. എന്ത്, ജനുവരി മെയ് മാസില്ല വെള്ളം അധികമായിരുന്നാ? സ്റ്റോപ്പ് പണിയിടല്ലേ. കറക്റ്റ്. ആ രണ്ടും പാറകളുടെ ഇടയിലുള്ള ആ വഴി കൂടിയാണ്, ആ വഴിയിലേക്ക് അന്ത വഴി തന്നെ പോകുന്നത്. അന്ത വഴി, ആ വെള്ളം വരുന്ന വഴിയിലേക്കാണ് നമ്മളിപ്പോ ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അണ്ണൻ ഏകദേശം 20 വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന, ഇവിടെ വെള്ളം അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം അപ്പോൾ അപകട സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളം അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പരിപാടിയൊന്നും നടക്കില്ല എന്നാണ് പറയണത്. അതായത് സൈഡ് പിടിച്ച് വെള്ളം പോകുന്നത് കാരണം എന്താ പറഞ്ഞാൽ ഒഴുക്ക് കൂടുതൽ ആ ഭാഗത്തായതുകൊണ്ടാണ് ഈ സൈഡ് പിടിച്ച് പോകുന്നത്. അല്ലണ സെൻട്രിൽ പോകാൻ മുടിയാത്. അതാ പാലത്തിൻ്റെ സൈഡിൽ കൂടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളം. എന്തിട്ട് അവിടെ തെറ്റപ്പ് നോക്കിയ, അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മുകളിൽ നോക്കിയേ, മുകളിൽ പാലം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത്രയും വലിയ പാറയുടെ ഇടയിൽ കൂടിയാണ് ഈ വെള്ളം കുതിച്ച് ചാടി വരുന്നത്. ഏകദേശം 40 മിനിറ്റോളമാണ് ഈ ഒരു റൈഡ് എന്നാണ് ഇവർ പറയുന്നത്. അതെല്ലാത്ത അനുഭവം തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മള് വരുമ്പോൾ ഒരു 3-4 പേരെങ്കിലും വരണം, അല്ലെങ്കിൽ നമുക്കൊരു നഷ്ടബോധം ഫീൽ ചെയ്യും. ഇപ്പൊ ഞാൻ ഈ ഒരു റിസ്ക് എടുത്തിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കാണുമല്ലോ. നിങ്ങളെല്ലാവരും കാണുമ്പോൾ നിങ്ങളെല്ലാവരും എന്റെ കൊട്ടവഞ്ചിയിലുള്ളത് പോലെയാണ്. അപ്പൊ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എനിക്ക് തന്നെയാണ്. നീ നോക്കിയ ഒട്ടിപൊളി കഴിച്ചാട്ടാ കുത്തിക്കേറണട്ടോ അവിടെ. കാരണം എന്താന്നുണ്ടെങ്കിൽ അത് എടുക്കണ ഫോട്ടോ നോക്കിയ കുത്തിക്കേറണം, എന്നാലാണ് അപ്പുറത്തേക്ക് പോവാൻ പറ്റുള്ളൂ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എന്ത് ഭഗവാനെ, ഇനി അങ്ങോട്ടോട്ട് പോണേ. നോക്കിയേ, ഇനി പോകുന്നത് എന്താ ഭഗവാനെ. ഓ വാട്ടർ ബ്യൂട്ടി, അടിപൊളി. ആ ആള് നല്ല ഫോട്ടോ എടുക്കുന്നുണ്ടോ. അടിപൊളി കാഴ്ച. അടുത്താണ് നിൽക്കുന്നത്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച. നമ്മളെന്താ പറയാ, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ എന്താ പറയാ വാട്ടർഫോൾസ് ഒക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ് ഉണ്ട്. എന്നാലും വേണമെങ്കിൽ പറയാം, നമുക്ക് ഇതിന്റെ ഈ ഒരു തരിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ കണ്ടിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും വലിയ വാട്ടർഫോൾസ്. എന്റെ കറക്കാടിട്ടാണ്. പക്ഷെ എനിക്ക് നന്നായി തലകറങ്ങുന്നുണ്ട്. അത് പറയണത് ഒരു 200 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ ആൾ എക്സ്ട്രാ ഒരു എവിടെ കിലോമീറ്റർ കൂടും? അപ്പ് ആൻഡ് ഡൗൺ 3 കിലോമീറ്റർ. അപ്പ് ആൻഡ് ഡൗൺ 3 കിലോമീറ്റർ, അതായത് പോയി വരാനായിട്ട് 1.5 കിലോമീറ്റർ കൂടുതൽ അവർ എടുക്കുന്ന അവർ പറയണത് അല്ലണോ. 4 മീൻ 100 രൂപ. 4 പെരിയ മീനാ? 4 പീസ്, പെരിയ പീസ്. പെരിയ പീസ് അല്ല, എന്താ റൗണ്ട് പീസ്. ആ റൗണ്ട് പീസ് അവിടെ 1 പീസ് 60 രൂപ. ഓക്കെ വേണം. ഞാൻ പറഞ്ഞില്ല, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ചുറ്റുമുള്ളവർക്കുള്ള ഗുണങ്ങൾ, ഇതേ ഈ കാണുന്നതൊക്കെ അവർക്കുള്ള ഗുണങ്ങളാണ്. അവർക്ക് ലേസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കുടിക്കാൻ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ഉണ്ട, എല്ലാവർക്കും. ആ എല്ലാവർക്കും എല്ലാവർക്കും ഇരിക്കും, ബാഗിൽ ഇരിക്കും, സാപ്പിടാൻ ഇല്ലാത്ത. ശരി എന്നാ, താങ്ക്സ്.
വെക്കണ്ട, ഇവിടെ ഒരു എണ്ണൻ ഉണ്ട്, അവിടെ വേറൊരു എണ്ണൻ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ യാത്രയിൽ ഈ കൊട്ടവഞ്ചിയിൽ യാത്ര പോകുന്നവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് കഴിക്കാനും കാര്യങ്ങളും അവരുടെ ഒരു എന്റർടൈൻമെന്റ് ഈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ട് റിജിവേൽ. ആ മലയാളിയാ പൊളി അടിപൊളി. രണ്ട് ഇവിടെ മലയാളികളും ഇഷ്ടംപോലെ വരുന്നുണ്ട് അല്ലണ. ജാസ്തി മലയാളീസ് വരുതാ അവളെ ജാസ്തി ഫേമസ് അല്ലേ. എന്നാലും ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇറക്കണ ചാനൽ. ജാസ്തിയാവും. നമുക്കൊരു 10,000 വ്യൂവേഴ്സ് ഒക്കെ ഇറക്ക്. ഇതൊക്കെ ഉള്ള ഏതാ ജീവി, എന്താ എനിമൽസ് ഏതാ ഇറക്ക? പുഷ്പയുടെ ലൊക്കേഷനിലേക്കാണ് ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ആ ദൂരെ കാണുന്ന സ്ഥലമാണ് പുഷ്പയുടെ ലൊക്കേഷൻ ഉള്ളത്. ഇനിയാണ് നമ്മൾ പോവാൻ പോകുന്ന മറ്റൊരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇവിടെ ആളുകൾക്ക് വേണമെങ്കിൽ കുളിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടേക്കാണ് ഇപ്പൊ പോകുന്നത്. ആഗസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം ഫുള്ളി കാണുന്ന സ്ഥലങ്ങളൊക്കെ മൂടിയിടുന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും വഞ്ചിയും അലൗഡ് ആയിരിക്കില്ല, അതെല്ലാം അവിടെ ക്ലോസ് ചെയ്യും. കറക്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നു നിൽക്കുന്നത്. നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കടലിൽ ഞാൻ നനഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാസ് ഒരു വണ്ടർഫുൾ മൊമെന്റ്. ഞാനൊന്ന് കുളി കഴിഞ്ഞു, അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ കുളിച്ചു. പക്ഷെ ഇവിടെ കാര്യമായിട്ട് കുളിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. നമ്മളതൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാമറ ഒക്കെ കാണിക്കുമ്പോൾ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടോ. ഇതാണ് പുഷ്പ ലൊക്കേഷൻ അല്ലേ? ഈ കാണുന്നതാണ് പുഷ്പ ലൊക്കേഷൻ. ഇവിടെ നിന്നൊക്കെയാണ് അവർ മരം എടുത്തിട്ട് വെള്ളത്തേക്ക് എറിയുന്നുണ്ടായിരുന്നത്. വെള്ളത്തേക്ക് എറിയുന്നതൊക്കെ ഗ്രാഫിക്സ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടന്നത് ഈ ഭാഗത്താണ്. പോരാത്തതിന് മറ്റ് മലയാളം സിനിമകളും ഒരുപാട് മലയാളം സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ അണ്ണൻ പറയുന്നത്. നരൻ ഷൂട്ട് പണിയത് പുഷ്പ ഹിറ്റ് നമ്മ നരണ്ട കേരളത്തില്. രാവൺ ഇങ്ങേതാ? രാവൺ കേരളത്തിൽ ഒരു അതിരപ്പള്ളി തരുമാ? ആ അങ്ങേ എവിടെ എടുത്തിരിക്കും. പറഞ്ഞു വരുന്നത് നമ്മുടെ മലയാള ഒട്ടുമിക്ക സിനിമകളും നമ്മുടെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ അണ്ണൻ പറയുന്നത്. നരൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ഇതാണെന്ന് പറയുന്നു. രാവണിലെ മറ്റേ കുറെ സീനുകളൊക്കെ ഇല്ലേ, മറ്റേ കാട്ടിലൊക്കെ ഉള്ള സീനുകളൊക്കെ, അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയി ഇറങ്ങി തീർന്നിട്ടുള്ള പുഷ്പ ഫിലിമും നമ്മുടെ ഇവിടെയാണ് ഷൂട്ട് ചെയ്ത് നോക്കുന്നത്. അവിടെന്നൊക്കെയാണ് മറ്റേ മരം കാര്യങ്ങളൊക്കെ എടുത്തെറിയുന്ന സീനൊക്കെ ഉണ്ടായിരുന്നത്. നോക്കി എന്റെ പൊന്നെ. അപ്പൊ നമ്മള് എന്തൊക്കെ കണ്ടു? രണ്ട് വാട്ടർഫോൾസ് കണ്ടു. ഒരു എന്താ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കാവേരി നദി. കാവേരി നദിയാണ് കൂടുതലും തമിഴ്നാട്ടുകാർ യൂസ് ചെയ്യുന്നത്, കുടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളമാണ് കാവേരി നദി. ഇപ്പം തന്നെ നമ്മുടെ പുഷ്പയുടെ ലൊക്കേഷനും കണ്ടു, നരന്റെ ലൊക്കേഷനും കണ്ടു. നരൻ ഷൂട്ട് ചെയ്തത് എവിടെയാണെന്ന് പറയുന്നത്, ഇറ്റ് വാസ് വെരി വണ്ടർ ബിക്കോസ് ഐ എം നോട്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാനത് അറിഞ്ഞില്ല. അപ്പം അമ്മനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഷൂട്ട് ചെയ്തത്, നരൻ ഷൂട്ട് ചെയ്തത് എവിടെയാണെന്ന്. പിന്നെ ദിലീപിൻ്റെ ഏതൊക്കെയോ പടങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അണ്ണൻ പറയുന്നത് ഇപ്പം ഞാൻ വന്ന വഴി ഫോറസ്റ്റ് കൂടിയാണ് വന്നത്. ആ വഴി തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കള്ളന്മാരൊക്കെ ഉണ്ട്. നമ്മളെ ഒറ്റയ്ക്കൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസയും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാനായിട്ട് അവർ നോക്കും. അപ്പം ആ വഴി ഒരിക്കലും പോരുന്നാണ് പറയുന്നത്. മാത്രമല്ല നമുക്ക് അണ്ണൻ ഒരു മീൻ മേടിച്ചു തന്നിട്ടുണ്ട്. അണ്ണൻ്റെ റിലേറ്റീവ് ഇവിടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആള് മീൻ തന്നു അണ്ണ എനിക്ക് വേണ്ടിയിട്ട്. ആളുടെ കയ്യിൽ നിന്ന് മീൻ മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതും സന്തോഷം. ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നീ നല്ല മീനാണോ? ഇവിടെ ഫ്രഷ് മീൻ ചേട്ടാ. എവിടെ പിടിക്കുന്നേ?
അടിപൊളിയാണ് കേട്ടാ മീൻ. ശരിക്കും പറഞ്ഞാണ് നമ്മള് കഴിച്ച് വെറുതെ പറയാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല, കഴിച്ചപ്പോ തന്നെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. വായല് വെള്ളങ്ങനെ മുറിയാണ്. അന്നോട് പേരെന്നാ? എന്താ ലാംഗ്വേജ് ഒക്കെ ആണ് എനിക്ക് മലയാളം അറിയോ, തമിഴ് അറിയോ, കന്നഡ അറിയോ, കേരള അറിയോ, ഇംഗ്ലീഷ് അറിയോ, ഇംഗ്ലീഷ്, ആന്ധ്ര തെലുങ്ക് കൊഞ്ച അറിയോ, തെലുങ്ക് കൊഞ്ച അറിയോ, കൊഞ്ചറിയോ. അത് ലാംഗ്വേജ് പ്രോബ്ലം ഇതും വരാം. ഇവിടെ ഇന്ന മാതിരി കസ്റ്റമർ വന്നാ എല്ലാത്തിനും നല്ല ജാലി പണിയെ കൂട്ടിട്ട് പോകും. ഓക്കെ, അവർക്കെല്ലാം നമുക്ക് കൊഞ്ചം ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കൊടുക്കുമോ? അഡ്ജസ്റ്റ് പണി കൊടുക്കും, എന്താ കുഴപ്പമില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഊർജ്ജമാണ്, പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനമാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ അത് നിങ്ങൾ തരും എന്നുള്ള വിശ്വാസത്തോടെ ഇറ്റ്സ് മീ റിജി വേൾഡ്. ബൈ ബൈ.